ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? അത്യാവശ്യം ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു അല്ലേ. ഇന്ന് രാവിലെ ഞാൻ ടെലഗ്രാമിൽ ലെവൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിന്റെ താഴെയായിട്ട് ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ആ ലെവലിന് ഒരു പെയിൻ ഫോളിന് ആ ഒരു പോയിന്റ് നിന്ന് പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മാർക്കറ്റിനെ നോക്കുന്ന എക്സ്പീരിയൻസും ആൻഡ് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ റിസ്ക് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ റിവാർഡ് ഉണ്ടാക്കുന്ന ദിവസം എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. നമ്മുടെ എക്സ്പീരിയൻസിന് എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസിനനുസരിച്ചിരിക്കും. കാരണം ക്യാൻഡിലിന്റെ ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള ഒരു ഷാർപ്പ് ഫോളുകൾ നമുക്ക് പിടിക്കുക എന്നുള്ളത് ഈസി ആയിട്ട് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടഭിപ്രായം അല്ലെങ്കിൽ പേടിയൊക്കെ ഉള്ള ഒരു പോയിന്റ് ആയിരിക്കും അത് എന്നുള്ളതാണ്. എന്നാലും ഷാർപ്പായിട്ട് നമ്മൾ ആ ഒരു പറഞ്ഞ പോയിന്റിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് പ്രോപ്പറായിട്ട് താഴത്തേക്ക് വീണ്ടുള്ളത്. ആൻഡ് അതിനുശേഷം ഞാൻ ക്ലിയർ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇൻ ദ സെൻസ് ഒരു മെസ്സേജ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത ട്രേഡുകൾ സിയിലേക്ക് പ്ലാൻ ചെയ്യേണ്ട, ഓഗസ്റ്റ് ആവാൻ നിൽക്കണ്ട എന്നുള്ളത്. സി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ന് പറയുമ്പോഴാണ് താഴെ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നത്, ഈ ഒരു സ്വയം പുകഴ്ത്തൽ. സി ഞാൻ എന്ന് പറയുന്നതിന് പകരം കുമാരേട്ടൻ വന്നിരുന്നു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് പറഞ്ഞിരുന്നു എന്ന് പറയണ്ടേ. സോ അതെന്തെങ്കിലും കാട്ടെ, ജോക്സ് പാട്ട്. കാരണം ഇത് പറയാനായിട്ട് കുറെ ആളുകൾ ഉണ്ടാവും. ലൈക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയാം, ഇങ്ങനെയുള്ള ആളുകളെ ചിരിച്ചിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് പോയേക്കുക എന്നതാണ്. കാരണം നമ്മൾ വൺസ് നെഗറ്റിവിറ്റിയിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അത് ഈ ഒരു കേസിൽ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ബെന്നാൻ ഷാ പറഞ്ഞതുപോലെ പന്നികളും നിങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ ദ സെൻസ് ഫൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ രണ്ട് പേരുടെ ദേഹത്തും അത് ചെളിയാവും. ബട്ട് പന്നികൾ ഈ ചെളിയാവുക എന്ന് പറഞ്ഞ പരിപാടി ഇഷ്ടപ്പെടുന്നു എന്നതാണ്. സോ ഞാൻ അവരെ അത് വെച്ച് ഉപയോഗിച്ചല്ല, ഞാൻ ഇതിൻ്റെ ഒരു ഫ്ലോയിലൊരു പിന്നെ എന്താ പറയുക, കിട്ടിയപ്പം അത് ചുമ്മാ എടുത്ത് വെച്ചിട്ട് എറിഞ്ഞു എന്നേ ഉള്ളൂ. സോ പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സ്റ്റഡി എത്രത്തോളം പ്രോപ്പറായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, ലൈക്ക് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിക്ക് എങ്ങനെയാണ് പിന്നെ വിൻ റേഷ്യോ മാർക്കറ്റിലുള്ളത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം എനിക്ക് ട്രേഡ് ഉണ്ടായിട്ടില്ല. That doesn't mean എൻ്റെ കണ്ടീഷനിലേക്ക് ട്രേഡ് വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാനത് എടുക്കുന്നില്ല, കുഴപ്പമില്ല. മാർക്കറ്റ് നാളെ അവസാനം ഞാൻ നല്ല ട്രേഡ് എടുത്തിട്ടില്ല എന്ന് മാർക്കറ്റ് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, മാർക്കറ്റ് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട് അല്ലേ. സോ ഞാൻ ട്രേഡ് എടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കാത്തത് കൊണ്ട് മാർക്കറ്റ് പൊട്ടിത്തകർന്ന് പിന്നെ സങ്കടം വന്ന് മൂലക്കിരിക്കുക അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ സെറ്റപ്പിൽ ട്രേഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ട്രേഡിനെ സ്കിപ്പ് ചെയ്യുന്നു. എപ്പോഴും പറയണ കാര്യമല്ലേ, മാർക്കറ്റ് നാളെയും ഉണ്ട് മറ്റന്നാളും ഉണ്ട്. നമ്മളൊക്കെ മാർക്കറ്റിലേക്ക് എത്തിപ്പെടാൻ വൈകി എന്നുള്ളത് കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. സോ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് കാത്തിരുന്നു. ഇന്നലെ കിട്ടാത്ത ട്രേഡ് എനിക്ക് ഇന്ന് കിട്ടി. ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നത് പോലെ എന്നെ സംബന്ധിച്ചിട്ട് 200 പോയിന്റിന്റെ ഗ്യാപ്പിൽ ട്രേഡ് എടുക്കുന്നതിനേക്കാട്ടിലും ഇഷ്ടം എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ഒരു റേഞ്ചിൽ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ചിലപ്പോൾ 20-30 പോയിന്റൊക്കെ പിടിച്ചിട്ട് ഞാൻ മാറിയേക്കാം. ബട്ട് അവിടെ നമുക്കൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പിന്നെ എടുക്കാൻ പറ്റുന്ന റിസ്ക് ആപ്പിറ്റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വലിയ ടാർഗറ്റുകളെ പ്ലാൻ ചെയ്യാമെന്നുള്ള പോയിന്റൊക്കെ അവിടെ വരുന്നുണ്ട് അല്ലേ. സോ നമ്മൾ വലിയൊരു റേഞ്ചിൽ ട്രേഡ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഇന്നത്തെ കേസിൽ നിങ്ങൾക്ക് സിയിലേക്ക് ട്രേഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഒന്നുകൂടി ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ കൗണ്ടർ ട്രേഡുകൾ വരുമ്പോൾ എന്താണ് അതിനെ ഒന്നുകൂടി നന്നാക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ആ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ വന്നിട്ട് ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസിന്റെ വീഡിയോ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. സോ ആ ഒരു ക്യാൻഡിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് നിൽക്കുകയാണ്. താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഫോൾ ഉണ്ടാവും. ആൻഡ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ മൊമെന്റത്തിനെ മാത്രം എക്സ്പെക്ട് ചെയ്യാം, ചെറിയ ട്രേഡിനെ മാത്രം പ്ലാൻ ചെയ്യാവുന്ന ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആൻഡ് അവിടെ ഇത് അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് എഗെയിൻ അറ്റ് ദ സെയിം ടൈം എനിക്ക് പറയാനുള്ളത്, ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ മൊമെന്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു 300-400 പോയിന്റ് മൊമെന്റം ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതിന്റെ തലേ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റം മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. സോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം നമുക്ക് മൊമെന്റം കാണുന്നുണ്ട്. സോ മാർക്കറ്റ് ഒരു റെസ്റ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്, 48,000 എന്നുള്ള ലെവലിന്റെ തൊട്ടടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ സെല്ലേഴ്സിന് അല്ല, ഇൻ ദ സെൻസ് ഡയറക്ഷണൽ സെല്ലേഴ്സിന് പ്രോഫിറ്റിന്റെ അയ്യരുകൾ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഇന്നും ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ ഇനി എന്ത് വേണം, ഇനി മാർക്കറ്റ് ഒന്ന് സൈഡ് വൈസ് ആവണം, അപ്പോഴല്ലേ മാർക്കറ്റിന്റെ സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പിന്നെ മുകളിലേക്ക് പോകാനോ എപ്പോഴും താഴത്തേക്ക് പോകാനോ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സംഗതിയല്ല. മാർക്കറ്റ് എന്ത് ചെയ്യും, ഒന്ന് താഴത്തേക്ക് പോകും, അവിടെ കുറച്ച് ദിവസം നിൽക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം നിൽക്കും, എഗെയിൻ താഴത്തേക്കുള്ള ജേണി കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ അവിടുന്ന് റിവേഴ്സൽ ആവും. ഇതാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
ബുദ്ധി ഇളവന്മാരായിട്ട് അല്ലാണ്ട് അതിവളവന്മാരാവരുത്. ഇന്നും പ്രോഫിറ്റ് കിട്ടി, മിഞ്ഞാന്നും പ്രോഫിറ്റ് കിട്ടി, നാളത്തോടുകൂടി ഞാൻ നാട്ടില് പിന്നെ ടൗണിന്റെ സെന്ററിൽ ബസ് സ്റ്റാൻഡിന് ചാരി 10 സെന്റ് സ്ഥലം വാങ്ങിക്കും, ആ ലെവലിലേക്കൊന്നും ചിന്തിക്കരുത്. ഇന്നലെ കിട്ടിയതും മിഞ്ഞാന്ന് കിട്ടിയതും ഒക്കെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം ഇന്ന് കിട്ടിയതടക്കം. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് കഴിഞ്ഞാൽ ഒരു സൈഡ് വേസ് ചോപ്പി മാർക്കറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി എനി ചാൻസ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റിന് ഞാൻ വലിയതായിട്ടുള്ള നഷ്ടങ്ങൾ വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ എൻ്റെ എക്സ്പയറി ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സെറ്റല്ലേ കാര്യം? ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ എന്തുകൊണ്ട് വീണു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. ഈ ഭരണമാറ്റത്തിൻ്റെ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ലൈക്ക് ഇപ്പം നമ്മളിത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിത് പിന്നെ ലൈക്ക് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മോദി എഗെയിൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ബട്ട് ഇതിൻ്റെ റിയാലിറ്റി ഇതല്ല. ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതുവരെ ഇല്ലാത്ത ഹിൻഡൻബർഗിൻ്റെ ഇഷ്യൂ വെച്ചിട്ട് സെബി എന്ത് ചെയ്യാണ്? അദാനി ഗ്രൂപ്പിനെതിരെ ഒരു പിന്നെ കാരണം കാണിക്കൽ നോട്ടീസ്, അതായത് അവരുടെ സ്റ്റോക്ക് ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു കൺഫ്യൂഷൻ മാറ്റാനൊക്കെ പറഞ്ഞിട്ട് അവർ നോട്ടീസ് കൊടുക്കുകയാണ്. സോ ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഈ ഒരു കാറ്റ് തിരിഞ്ഞു വീശുന്നുണ്ടോ എന്നുള്ളതിലേക്കാണ്. സോ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കോഷസ് ആവും എന്നുള്ളതാണ്. സോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കമ്പനികളിലുമുള്ള അഗ്രസീവ് ആയിട്ടുള്ള പിന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ അവർ റിട്ടേൺ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ അതൊരു റീതിങ്ക് ചെയ്യാനായിട്ടോ ഉള്ളൊരു ടൈമും കൂടിയായിട്ട് ഇതിനെ എടുക്കുന്നതാണ്. ആൻഡ് പിന്നെ ഞാൻ പറയുന്നില്ല രാഷ്ട്രീയത്തിന്റെ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. സോ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് അവിടെയുണ്ട്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മാർക്കറ്റിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, നാളത്തേക്ക് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രെയിനെ പ്ലാൻ ചെയ്യുക. കാരണം 2 ദിവസം മാർക്കറ്റ് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്, മാർക്കറ്റ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യാറുള്ളത്. സോ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. സോ ഇൻട്രോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഇൻട്രോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ പിന്നെ നിങ്ങളൊരു കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കാരണം എനിക്ക് തോന്നുന്നു ലെവൽസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. ലെവൽസിനെ കുറിച്ച് കുറ്റം പറയാൻ ആർക്കും ഒന്നും തന്നെ ഇല്ല. ബട്ട് പറയാനുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇൻട്രോയിൽ മാത്രമാണ്. ടു ബി ഫ്രാങ്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഈ ഇൻട്രോ ആണ്. കാരണം എൻ്റെ ട്രേഡിംഗ് ഒരു പോയിന്റെങ്കിലും നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപദേശം കൊണ്ടാണ്. ഞാൻ സൈക്കോളജിനെ എന്താ പറയുക ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആക്കാൻ തുടങ്ങിയ സമയം മുതലാണ് എൻ്റെ ട്രേഡിംഗിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത്. സോ അത് നിങ്ങളിലും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ മോട്ടിവേഷൻ സ്പീക്കറോ അങ്ങനെ ഒന്നുമല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റി 50 ചാർട്ടിലാണ്. സി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ലെവൽ ഇതായിരുന്നു. ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ബട്ട് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു മൊമെന്റം കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അതിനകത്ത് സെയിം ടൈം ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ആൻഡ് ലെവൽസ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ 48,800 ആണ്. ആൻഡ് അതുപോലെ തന്നെ 22,440 എന്നുള്ള ലെവലാണ്. 22,440 ആണ് നമ്മൾ ലോവസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ 22,440 ഓക്കെ 22,440 എന്ന് പറഞ്ഞ ലെവൽ ഈ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 22,440 എന്ന് പറഞ്ഞ ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ ഇതാണ്. ഈ ഒരു ക്യാൻഡിലെ താഴെയാണ് പ്രോപ്പറായിട്ട് നമ്മുടെ ട്രേഡ് വന്നിട്ടുള്ളത്. അതിന് അവിടുന്ന് നോക്കിയത് നിങ്ങൾ ഷാർപ്പായിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ വെരി ഷാർപ്പായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഫോൾ നമുക്ക് കിട്ടി. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുന്ന് ചിലപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ട് ഇവിടെ വിട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, ഇവിടെ വിട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, ഇവിടെ വിട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, ഇവിടം കൊണ്ടുപോയി വിട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. സോ ഇവിടം കൊണ്ടുപോയി വിട്ടിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത്ര ഒരു ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിസ്ക് റിവാർഡിനെ അല്ലെങ്കിൽ പിന്നെ ടാർഗറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലത്തെ മിഞ്ഞാത്ത മാർക്കറ്റിൽ ലൈക്ക് സോറി ഇന്നലത്തെ മാർക്കറ്റിൽ നമുക്കൊരു പിന്നെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അയാൾ വന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ സ്ട്രാറ്റജിയിലായ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പം പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം ദാശാൻ പഠിപ്പിച്ചെന്ന സ്ട്രാറ്റജിയാണ് എന്നുള്ളതാണ്. സോ ശരിയാണ്, ഞാൻ പഠിപ്പിച്ചതുള്ള സ്ട്രാറ്റജിയാണ്. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ യൂട്യൂബിൽ ഡിസ്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ പിന്നെ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുണ്ടാവും. ബട്ട് നമ്മളുടെ ലേണിംഗ് കർവ് ഒരു പരിധിക്കപ്പുറം, അതായത് ലേണിംഗ് കർവ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തുടങ്ങുമെന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ട്രേഡിംഗ് എന്ന് ചോദിച്ചാൽ ലെവൽ ടു ലെവൽ എന്നുള്ളതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ നോക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ആ ഒരു പോയിന്റിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് എന്താണ് എന്ന് നോക്കാനാണ് ഞാൻ ഏറ്റവും
കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് തോന്നുന്ന ഒരു നമുക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ കാര്യങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കാനും ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡിനെ കൊണ്ടുപോവുക എന്നുള്ളൊരു പരിപാടിക്കാണ്. ഇൻ ദ സെൻസ് ഒരു പിന്നെ ഓപ്ഷൻസിലാണെന്നുണ്ടെങ്കിൽ ഇത്ര പോയിന്റിനെ മിനിമം കവർ ചെയ്യുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് എസ് എൽ കൊടുക്കാൻ റെഡി ആകുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരിക്കലും പിന്നെ ഒരു ദിവസം എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ടിറങ്ങിയപ്പോൾ ആ ഒരു രീതിയിലുള്ള ചലഞ്ചല്ല. നമ്മളുടെ ട്രേഡിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ചലഞ്ചുകൾ ഈ എവറി ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള ചലഞ്ചുകൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ട്രേഡിങ് ഈ എവറി ഡേ ബെറ്റർ ആൻഡ് ഫാർ ബെറ്റർ ആയി പോയിക്കൊണ്ടേയിരിക്കുള്ളൂ എന്നുള്ളതാണ്. സോ പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ആരെങ്കിലും ഇവിടെ വിട്ടിട്ടുണ്ടോ ഇവിടെ വിട്ടിട്ടുണ്ടോ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ഇവിടുന്ന് താഴത്തേക്കുള്ള ട്രേഡ് വന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇവിടുന്ന് ട്രേഡ് എടുത്ത് ഇവിടെ എനിക്ക് എസ് എൽ സെറ്റ് ആവുന്നില്ല എന്നുള്ളത്, അതും നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് വന്നിട്ടുണ്ടോ? കാരണം നിങ്ങൾക്ക് ഇവിടെ എസ് എൽ സെറ്റ് ആവാത്ത നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് അല്ലേ. ലൈക്ക് ഇപ്പം ഇവിടെ ഒരു 10 CR ക്യാപിറ്റലിലെ ഒരാൾക്ക് ഇവിടുത്തെ എസ് എൽ അയാൾക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ആവും, ബട്ട് നിങ്ങൾക്കത് സെറ്റ് ആവാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പിന്നെ റിസ്ക് ക്യാപിറ്റലൈറ്റ് കുറവായതുകൊണ്ടാണ്. നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ വന്നുകൊണ്ടേയിരിക്കും നിങ്ങളറിയാണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു പ്രശ്നമാവില്ല. നിങ്ങളെ സംബന്ധിച്ച് സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ സ്റ്റഡി ബെറ്റർ ആക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇന്ന് നമ്മൾ ഒരുപാട് കഥ പറഞ്ഞു തോന്നുന്നുണ്ടേ, ഇന്നലെ കമൻറ്റ് ചെയ്തതിന് റിവഞ്ച് ആയിട്ടൊന്നും ഇല്ല. ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വന്നു പോയതാണ്. ആൻഡ് ഇപ്പം നാളത്തേക്ക് എന്താണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനകത്ത് മുമ്പ് നമ്മൾ നിഫ്റ്റി ബാങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്താണ്, 800 എന്നുള്ള ലെവലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 48800 എന്ന് പറഞ്ഞ ലെവലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ടാണ് പ്രോപ്പറായിട്ടൊരു ട്രേഡ് വന്നിട്ടുള്ളത്. ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് തന്നെയാണ്. 800 ഇവിടെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ലൈവ് മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി, അതിനകത്ത് ഞാൻ പിന്നെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഞാൻ എവിടെയാണ് ട്രേഡ് എടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസിൽ ഞാൻ ഇടക്കിടക്ക് പറയുന്നതാണ്, ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കാറില്ലെന്ന്. ബട്ട് എന്തുകൊണ്ട് ഞാൻ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ ഞാൻ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ 2 മിനിറ്റ് ഹോൾഡ് ചെയ്തു. ഞാൻ അതിനുശേഷമാണ് ഇവിടുന്ന് താഴത്തേക്കുള്ള ഫോളോ ചെയ്തത്. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഇത്ര മാത്രമേ നോക്കിയുള്ളൂ, മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു, ഞാൻ പറഞ്ഞ ലെവലിൽ താഴെ സസ്റ്റെയിൻ ചെയ്തു. ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിന് പോകാൻ പറ്റുന്നില്ല. എപ്പോഴാണോ ഈ ഒരു ലെവൽ പ്രീമിയത്തിൽ ബ്രേക്ക് ചെയ്തത്, ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത്. ടു ബി ഫ്രാങ്ക്, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇന്ന് പിന്നെ ക്വാണ്ടിറ്റിയും കുറച്ച് കുറവായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഇതിൻ്റെ മുകളിലാണ് എൻ്റെ എസ് എൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു എൻ്റെ പൊസിഷൻസിൽ എന്നുള്ളതാണ്. ഇനി നാളെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് നോക്കുമ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമുക്ക് നിർബന്ധമായിട്ട് ഒന്ന് പോകേണ്ടതുണ്ട്. സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇവിടെ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 4-5 ദിവസത്തെ മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. മൊമെൻറ്റം നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. സോ നിങ്ങളിവിടെ നോക്കി, ഇവിടെ 1, 2, 3, 4, 5 ഇതിനെ 5 എണ്ണത്തിന് സെല്ലിംഗ് ക്യാൻഡിലായിട്ട് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരുന്നു, ഇത് വോളടൈൽ മാർക്കറ്റ് ആയിരുന്നു അല്ലേ. എഗെയിൻ 1, 2, 3, 4, 5 എന്തായിരുന്നു ഇത്, ഒരു വോളടൈൽ ടു അല്ലെങ്കിൽ ഒരു കൺഫ്യൂസിംഗ് മാർക്കറ്റ് ആയിരുന്നു അല്ലേ. എഗെയിൻ ഇവിടെ ഇതേപോലെ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നിട്ടുള്ള മാർക്കറ്റാണിത്. അതിനുശേഷം മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു, എഗെയിൻ സെല്ലിംഗ് ക്യാൻഡിൽസ് വന്നാൽ മാർക്കറ്റ് എന്ത് ചെയ്യാറുണ്ട്, പോസ് എടുക്കാറുണ്ട്. ശരിയല്ലേ, മാർക്കറ്റ് റെസ്റ്റ് എടുക്കാറുണ്ട്. സോ അതിനുള്ള പ്രോബബിലിറ്റി അവിടെ കാണണം. അത് മുമ്പിൽ വെച്ചിട്ട് മാത്രമേ നമുക്ക് ട്രേഡിനെ നാളത്തേക്ക് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 48,000 എന്നുള്ള ലെവൽ നമുക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്ന ലെവലാണ്. ആൻഡ് സെയിം ടൈം ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, അതായത് 48,200 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു ലെവലും നമുക്ക് നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ്. പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ തന്നെയാണ്. ഈ ഒരു ലെവലിൻ്റെ മുകളിലാണ് ഈ ഒരു ബ്രേക്ക്ഔട്ടും അതിൻ്റെ റീടെസ്റ്റും ഷാർപ്പായിട്ടുള്ള അപ്പോസൈഡിലേക്കുള്ള പിന്നെ മൊമെൻറ്റവും ആൻഡ് അത് കഴിഞ്ഞിട്ട് ഓൾ ടൈം ഹൈ ഒക്കെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ 48,200 എന്ന് പറഞ്ഞ ലെവൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ ഈ ഒരു സമയത്തുള്ള മാർക്കറ്റ് അനാലിസിസ്, യെസ് ഈ ഒരു മൂവ് കഴിഞ്ഞിട്ടുള്ള മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. 48,200 താഴെ വന്നാൽ മാത്രമേ പൊസിഷനിൽ വീക്ക് ആവാനുള്ള സാധ്യതയുള്ളൂ, അതുവരെ റിട്രേസ്മെൻറ്റിന് സാധ്യത ഉണ്ട് എന്നുള്ളത്. സോ പിന്നെ ആ ഒരു ലെവലെ തൊട്ടടുത്താണ് മാർക്കറ്റ് ഉള്ളത്. സോ നമുക്ക് നാളത്തേക്ക് പിന്നെ ട്രേഡ് ചെയ്യാനായിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ്. സി ഫസ്റ്റ് ലെവൽ നേരത്തെ പറഞ്ഞ പോലെ 48,200 എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ അപ്പോ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ
48410 എന്നുള്ള ലെവൽ. സോ 410 ഓർ ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം, അതായത് പിന്നെ 425-430 എന്നുള്ള ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് എടുക്കാം. മാർക്കറ്റ് ലെസ് അസ്യൂം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം നിന്നിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. മുകളിലേക്കുള്ള ബ്രേക്ക്ഔട്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എപ്പോഴും ഹാപ്പി ആവുന്നത് ഒരു ആഫ്റ്റർനൂൺ സെഷനുള്ള ബ്രേക്ക്ഔട്ടിനായിരിക്കും ഞാൻ ഒന്നുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. മുകളിലേക്കുള്ള മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 48000 എന്നുള്ള ലെവലിനെ നമുക്കൊരു പിന്നെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്കൊരു ട്രേഡിന്റെ പ്ലാൻ ചെയ്യാം. 48000 താഴെ ഇൻ ദ സെൻസ് ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 47920 എന്നുള്ള ഈ ഒരു ലെവലിന്റെ താഴെ പ്രോപ്പർ ആയിട്ട് 930 ആണ്, സോറി, ഈ ഒരു ലെവലിന്റെ താഴെ മാർക്കറ്റിന് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഫോർദർ അപ്പോ ഡൗൺ സൈഡിലേക്കുള്ള മൂവിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലായിട്ട് 750 എന്നുള്ള ലെവലൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടുന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇത് എന്നുള്ള ലെവലിൽ വെച്ചിട്ട് ട്രേഡിന്റെ പ്ലാൻ ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ കയ്യിലുള്ളതിൻ്റെ ഏറ്റവും മാക്സിമം ക്വാണ്ടിറ്റിനെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ ട്രാപ്പൊന്നും ആവുന്നില്ല, കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ ടാർഗറ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ട്രേഡിനെ ഹോൾഡ് ചെയ്യാവുന്നതുമാണ്. ഇനി എന്താണ് അപ്പോ സൈഡിലേക്കാണ് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം ഉണ്ടാവുന്നതെങ്കിൽ, സി അപ്പോ സൈഡിലേക്കാണ് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം ഉണ്ടാവുന്നതെങ്കിൽ അത്ര ഷാർപ്പായിട്ടുള്ള അഗ്രസീവ് മൊമെൻറ്റം ഞാൻ പിന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ പ്ലാൻ ചെയ്തില്ല. ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ഫൈനാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സമയം മാർക്കറ്റ് ഈ റേഞ്ചിൽ ഇവിടെ ഇങ്ങനെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് പിന്നെ ഹോൾഡ് ചെയ്ത് കളിച്ചിട്ട് 48430 എന്നുള്ള ഈ ഒരു ലെവലിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 48600 ഒക്കെ ഈസി ആയിട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഷോർട്ട് കവറിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. നാളെ മാർക്കറ്റിൽ എക്സ്പയറിയാണ് നിഫ്റ്റി ബാങ്കിന്റെ എന്നുള്ളതാണ്. ഇനി വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഒരു കാരണവശാലും പിന്നെ അഗ്രസീവ് ആവുന്ന പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല. വളരെ ചെറിയ കോണത്തിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രതിസാക്ഷനോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു ട്രേഡിന് ഞാൻ പ്ലാൻ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ ലെവൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ 48000 എന്നുള്ള ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലെവലാണ്. 48000 താഴെ എന്താണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ 48920 എന്നുള്ള ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്താണ് എന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും നാളത്തേക്കുള്ള എൻ്റെ ഇൻട്രാഡേയിലുള്ള ആക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, നിഫ്റ്റിയും അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, അതായത് 22244 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, ആ ഒരു ലെവലിനെയാണ് നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്. ആൻഡ് അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ ഓഫ് കോഴ്സ് ഈ ഒരു ലെവലിനെ തന്നെയാണ്, 330 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു റേഞ്ചിനെ നമ്മൾ വാച്ച് ചെയ്യാണ്. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊമെന്റം ഉണ്ടാവും. അതല്ല താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഞാൻ ഇടക്കിടക്ക് പറയുന്ന ഈ നിന്ന് ട്രേഡ് ചെയ്തിട്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പിന്നെ മാർക്കറ്റ് അവിടെ ടൈം സ്പെൻഡ് ചെയ്യണം. പുതിയ സെല്ലേഴ്സ് പുതിയ ബയേഴ്സ് ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ആക്റ്റീവ് ആവണം. അതിനുശേഷം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഷാർപ്പായിട്ടുള്ള മൊമെന്റത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇനി താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ 177 എന്ന് പറഞ്ഞ ടാർഗറ്റിലേക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതൊരു ഗ്യാപ്പ് ആണ്. ആ ഒരു ഗ്യാപ്പിന് ശേഷം മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ലെവലൊക്കെ നമുക്ക് പിന്നെ 22090 എന്നുള്ള ലെവലൊക്കെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി മുകളിലേക്കാണ് ഈ റേഞ്ച് നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ 370 എന്നുള്ള ലെവലും ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ആ ഒരു ലെവലിനെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 440 എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ പറഞ്ഞ സെയിം റൂൾ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സി ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലിന്റെ താഴെ മാർക്കറ്റ് ഷാർപ്പായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എച്ച്ഡിഎഫ്സി ബാങ്കിന്. ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് വരുന്നത്. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 1005 എന്നുള്ള പോയിന്റാണ്. 1005 താഴെ ആയിട്ട് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ 90-90 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക്, 1490 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ICICI ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെയാണ് നമ്മൾ നല്ല ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത്, 1415 എന്നുള്ള ലെവലിന്, അല്ലേ? സോ ആ ഒരു ലെവലിന്റെ താഴെ തന്നെയാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത്, പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്തിട്ടുള്ളത്. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യുന്ന 1125 എന്നുള്ള ലെവലിനെയാണ്. 1125 താഴെ വന്നു കഴിഞ്ഞാൽ ലൈക്ക് വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് ആക്സിസ് ബാങ്കിലും ഈ ഒരു ലെവലിനെ തന്നെ വാച്ച് ചെയ്യുക. 1120 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 1120 താഴെ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ലൈക്ക് വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ എല്ലാവരും പിന്നെ ചെറുതായിട്ടൊന്ന് വീക്കാൻ ശ്രമിച്ചപ്പോഴും ആള് ചെറുതായിട്ടൊരു റിക്കവറിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സോ ആ സമയത്ത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1620 എന്നുള്ള ലെവലാണ്. 1620 എന്ന് വാച്ച് ചെയ്യുക. അതിന് താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
പിന്നെ ഐ ടി സെക്ടറിലൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൊമെന്റം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ആൻഡ് എല്ലാവരും വീക്ക് ആണെന്നുണ്ടെങ്കിലും ആള് പിന്നെ എന്താ പറയുക അത്യാവശ്യം ഒരു മോശമില്ലാത്ത ഒരു മൊമെന്റം ഒക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ 1140 എന്നുള്ള ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിനാണ്. അതിന്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റം കാണാൻ സാധ്യതയുണ്ട്. സോ അവർ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവലിനെ നമുക്ക് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഷോർട്ട് കവറിംഗ് ഇൻ ദ സെൻസ് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. അതായത് 2930 എന്നുള്ള ലെവലിന്, ബട്ട് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ 60 എന്നുള്ള ഈ ഒരു ലെവൽ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ ഒന്ന് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലായിരുന്നു അത്. അതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നമ്മൾ ഇന്നലെ പറഞ്ഞു ഇതിൻ്റെ താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്നെസ് തന്നെയായിരുന്നു എന്നുള്ളതായിരുന്നു. ആൻഡ് 2790 എന്നുള്ള ലെവലിന് വാച്ച് ചെയ്യുക. 2790 താഴെ വന്നു കഴിഞ്ഞാൽ എഗൈൻ ഒരു വീക്ക്നെസ് റിലയൻസിലും കാണിക്കാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാതെ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രദർശനവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും കാണാം. ബൈ.